ധനകാര്യമന്ത്രി തൻ്റെ ഷോമാൻഷിപ്പ് അവസാനിപ്പിക്കണം. അദ്ദേഹം എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും റോഡ് ഷോ നടത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിന് കാലേ കൂട്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ശമ്പളം മുടങ്ങിയത് എന്തു മുടങ്ങുമെന്നുള്ളത് എന്തുകൊണ്ട് ഗവൺമെൻറ് മുൻകൂട്ടി കണ്ടില്ല? കർണാടകം, തമിഴ്നാട് എന്നീ ഗവൺമെൻറ്റുകൾ, ആന്ധ്ര തുടങ്ങിയ ഗവൺമെൻറ്റുകൾ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഈ മാസം 20-ാം തീയതി ഇൻ്റൻറ്റ് കൊടുക്കാൻ തയ്യാറായി. കേന്ദ്രത്തിനോട്, RBIയോട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്യാഷ് നോട്ട് ഇത്ര വേണമെന്നുള്ള ഇൻ്റൻറ്റ് കൊടുക്കാൻ 20-ാം തീയതി അവർ തയ്യാറായി. കാലേ കൂട്ടി നോട്ടിൻ്റെ ആവശ്യകത എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ സംസ്ഥാന ധനകാര്യമന്ത്രിക്ക് കഴിഞ്ഞില്ല? നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നോട്ട് അസാധുവാക്കൽ പ്രശ്നത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരേപോലെ പ്രതികരിച്ചിരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഇപ്പോൾ ഭിന്ന സ്വരങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. രമേശ് ചെന്നിത്തല, കേരളത്തിൽ ശമ്പള വിതരണത്തിനുണ്ടായ പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിലേക്ക് ആരോപിക്കുന്നു. എന്നുമാത്രമല്ല, മറ്റ് അയൽ സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ കാണിച്ച ജാഗ്രത എന്തുകൊണ്ട് കേരളത്തിന് ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു. ധനമന്ത്രി റോഡ് ഷോ അവസാനിപ്പിച്ച് പ്രശ്നപരിഹാരത്തിൽ ഇടപെടണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്, പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ഒരു ബോധോദയമുണ്ടായത്? എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായ ആക്രമണത്തിൻ്റെ മുന ഇപ്പോൾ സംസ്ഥാന സർക്കാരിലേക്ക് തിരിക്കുന്നത്? ന്യൂസ് അവർ ഈ വിഷയം വിശദമായി പരിശോധിക്കുന്നു. നോട്ട് അസാധുവാക്കലിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് നീങ്ങിയിരുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഇപ്പോൾ ഇക്കാര്യത്തിലെ ഭിന്നത പരസ്യമാക്കുകയാണ്. ശമ്പളം വിതരണം ചെയ്യുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിലുണ്ടാകാമായിരുന്ന പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് വേണ്ട മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറയുന്നത്. സംസ്ഥാന ധനമന്ത്രി റോഡ് ഷോ അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ചെന്നിത്തല അപ്രസക്തനായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നിരാശയിൽ നിന്നുയരുന്ന പ്രതികരണമാണെന്നാണ് ഡോക്ടർ തോമസ് ഐസക്, സംസ്ഥാന ധനമന്ത്രി, ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത്. ജാള്യത മറയ്ക്കാനാണ് ആരോപണമെന്നും ഐസക് പറയുന്നു. BJPയുടെ ബി ടീമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. നോട്ട് അസാധുവാക്കൽ എന്താണെന്ന് തന്നെ പഠിപ്പിക്കേണ്ടെന്നും തോമസ് ഐസക് ദില്ലിയിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ഈ പ്രതിസന്ധിയിൽ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് December 3 വരെ ഇത്തരമൊരു നിലപാടിനായി പ്രതിപക്ഷ നേതാവിന് കാത്തിരിക്കേണ്ടി വന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രതിസന്ധിക്ക് കാരണം? കേരളം പ്രതിസന്ധി വഷളാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയായിരുന്നു. രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിച്ചത് കേന്ദ്ര സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ? ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ന്യൂസ് അവറിൽ ശ്രീ KVS ഹരിദാസ്, ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ശ്രീ K സോമപ്രസാദ്, CPM നേതാവ്, രാജ്യസഭാംഗം, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, KPCC വക്താവ് അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. ശ്രീ സോമപ്രസാദ്, പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ ആരോപണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്? കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് നീങ്ങുമെന്ന പ്രതീതി ജനിപ്പിച്ച ശേഷം ഇപ്പോൾ ശമ്പള വിതരണത്തിലെ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരാണെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കുമെന്നാണ് CPM കരുതുന്നത്? ഇതിൽ പ്രതിപക്ഷങ്ങൾ പല തട്ടുകളിലായിരിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് എന്തുകൊണ്ടാണ് എടുത്തുവന്ന നയത്തിൽ നിന്നും മാറ്റം വരുത്തിയത് എന്ന പ്രശ്നം വിശദീകരിക്കേണ്ടത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ സ്റ്റേറ്റ്മെൻ്റ് കണ്ടാൽ തോന്നുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന ഈ ഗവൺമെൻറ്റിലെ ധനമന്ത്രി വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്തത് കൊണ്ട് കേരളത്തിൽ മാത്രമായി സംഭവിച്ചു പോയ ഏതോ ഒരു വലിയ കുഴപ്പമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാൽ തോന്നുക.
വാസ്തവത്തിൽ അതല്ലല്ലോ. വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണഭൂതമായി മാറിയത് ഈ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ പിൻവലിക്കാൻ. ഇന്ത്യയിൽ മൊത്തം മാർക്കറ്റിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യരുപയോഗിച്ചുകൊണ്ടിരുന്ന നോട്ടിൻ്റെ 85-86% വരുന്ന നോട്ട് പിൻവലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൂടാതെ പിൻവലിക്കാൻ എടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണല്ലോ ഇതെല്ലാം. അതാണ് കാര്യമെന്ന് അഖിലേന്ത്യ അടിസ്ഥാനത്തിലും കേരളത്തിലുമുള്ള കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ പ്രതിപക്ഷങ്ങളുമെല്ലാം ഒറ്റ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്നും മാറി ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ധനമന്ത്രി സമയത്തിന് കേന്ദ്രത്തോട് ചോദിക്കാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയത് എന്ന് അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം മാറാനുണ്ടായ കാര്യം എന്താണെന്ന് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. കേരളത്തിൽ നവംബർ 8-ന് ശേഷം എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഓരോ സംസ്ഥാനവും ചെയ്യുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഈ നോട്ട് അസാധുവാക്കൽ മൂലമുണ്ടായ പ്രതിസന്ധി അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിൽ തന്നെ ഇരിക്കട്ടെ, പക്ഷെ സംസ്ഥാനത്തെ ജനങ്ങൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് പരമാവധി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പക്ഷെ കേരളം അത്യാവേശപൂർവം ആ പ്രതിസന്ധി രൂക്ഷമാക്കാൻ ശ്രമിച്ചുവെന്ന് ഇപ്പോൾ പറയുന്നത് ഈ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിൽക്കും എന്ന പ്രതീതി ഉണ്ടാക്കിയ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ആ പാർട്ടിയുടെ അധ്യക്ഷൻ CPMനെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ പോലും അതിശക്തമായി സർക്കാരിനൊപ്പം നിന്ന പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ ഇങ്ങനെ മറിച്ചു പറയുന്നത്. അത് അതിനുള്ള ഉത്തരമാണ് പറയേണ്ടത്. അല്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ബഹുമാന്യമായിട്ടുള്ള പ്രതിപക്ഷ നേതാവും കോൺഗ്രസും എല്ലാം ഒറ്റക്കെട്ടായി യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിരുന്നു. അതിൽ നിന്നും മാറ്റം വരുത്തിയത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ഞാൻ ധരിക്കുന്നത് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ കേരളത്തിൽ ഇതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നത് കേന്ദ്രത്തിനെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ MPമാരും ശ്രീ AK ആൻ്റണി അടക്കമുള്ള കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരും എല്ലാം തന്നെ മുൻകൈയെടുത്ത് ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തെ ഈ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ, വിശേഷിച്ച നമ്മുടെ സഹകരണ മേഖല നേരിടുന്ന പ്രശ്നമടക്കം, സഹകരണ മേഖലയിൽ ഈ നോട്ടുകൾ ഉപയോഗിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയാലുണ്ടാകുന്ന പ്രശ്നമടക്കം കേന്ദ്രത്തിനെ ബോധ്യപ്പെടുത്തുന്നതിന് ശ്രീ AK ആൻ്റണി അടക്കം ഉള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഇതുവരെ പോയത്. ഒരുപക്ഷെ ഞാൻ സംശയിക്കുന്നത് ഈ നീക്കങ്ങൾ കൊണ്ട് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് പോലെയുള്ള നേട്ടം കോൺഗ്രസിന് കിട്ടുന്നില്ല. അത് CPIMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇതിൻ്റെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നു എന്ന ഒരു തെറ്റായ ധാരണ ഒരുപക്ഷെ KPCCയുടെ അധ്യക്ഷൻ ശ്രീ VM സുധീരൻ തുടർന്ന് വരുന്ന ഒരു നയമുണ്ടല്ലോ, ആ നയത്തിൻ്റെ ഭാഗമായി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താൻ തയ്യാറായത് എന്നാണ്. എന്താണ് രമേശ് ചെന്നിത്തലയുടെ മനം മാറ്റത്തിന് കാരണമെന്നാണ് ശ്രീ ഹരിദാസിന്റെ നിരീക്ഷണം? വിനു, ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ കഴിഞ്ഞ 22-ാം തീയതി നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ശ്രീ തോമസ് ഐസക്ക് സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ഉന്നയിച്ചു. പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ശരിയാണ്, പക്ഷേ December 1-ാം തീയതി ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള സംവിധാനം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടോ? November 22-ാം തീയതി നിയമസഭയിലെ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ് തോമസ് ഐസക്ക് സംസാരിക്കുന്നതിനിടയിലായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഉപക്ഷേപം. തോമസ് ഐസക്കിൻ്റെ മറുപടിയുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാവില്ല, ശമ്പളം കൊടുക്കും, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിയമസഭാ രേഖയിലുണ്ട്. തോമസ് ഐസക്ക് തന്നെ പോസ്റ്റ് ചെയ്ത, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ആ വീഡിയോ ക്ലിപ്പിംഗ്സ് ഉണ്ട്. എൻ്റെ പ്രസംഗം നന്നായിരുന്നു, അത് ജനങ്ങൾ മുഴുവൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, കാണേണ്ടതാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊക്കെ കാണാം. ആ അതിൽ അന്ന് തന്നെ തോമസ് ഐസക്കിന് അറിയാമായിരുന്നു ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവം. അതായത് November 22-ാം തീയതി ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് എന്താ, November 20-ാം തീയതിയും 22-ാം തീയതിയും തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകൾ ആവശ്യത്തിന് പണം ചോദിച്ച് റിസർവ് ബാങ്കിനെ സമീപിച്ചിരുന്നു. വേറൊരു കാര്യം കൂടി വിനു ഈ സമയത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. തോമസ് ഐസക്കിൻ്റെ ബഡ്ജറ്റിൽ കേരളത്തിലെ നികുതി പിരിവിനെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ ഉന്നയിച്ചിരുന്നു. ഓരോ മാസവും കൂടാൻ പോകുന്ന നികുതി വരുമാനത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു.
പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മുതലിൽ തന്നെ കഴിഞ്ഞ 3-4 മാസമായിട്ട് നികുതി പിരിവിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് മാത്രമല്ല വല്ലാത്ത മാന്ദ്യവും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ യഥാർത്ഥത്തിൽ വല്ലാത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നോ എന്നതുകൂടി നമ്മൾ ഈ സമയത്ത് വിലയിരുത്തണം. ശമ്പളം കൊടുക്കാൻ ക്യാഷ് തന്നില്ല എന്നുള്ളത് പ്രശ്നം രണ്ടാമത്തേതാണ്. സർക്കാരിൻ്റെ ആവശ്യത്തിനുള്ള പണമുണ്ടായിരുന്നോ, സർക്കാരിൻ്റെ ഖജനാവിൽ പണമുണ്ടായിരുന്നോ, സർക്കാരിൻ്റെ അക്കൗണ്ടിൽ പണമുണ്ടായിരുന്നോ എന്ന പ്രശ്നവും കൂടി വിശകലനം ചെയ്യേണ്ട സമയമാണിത്. അതിൻ്റെ കണക്കുകൾ എനിക്ക് തോന്നുന്നു റിസർവ് ബാങ്കിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത്ര വലിയ ആക്ഷേപങ്ങൾ വന്ന സ്ഥിതിക്ക് റിസർവ് ബാങ്കിൻ്റെ ഉത്തരവാദിത്തമാണ് എത്ര കോടി ഉറുപ്പികയാണ് ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത്, എത്ര ഉറുപ്പികയാണ് അവരുടെ കൈവശമുള്ളത്, അത് വ്യക്തമാക്കേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ കള്ളക്കാളികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ, വിനു നേരത്തെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. CPM ഭരിക്കുന്ന ത്രിപുരയിൽ ശമ്പളം കൊടുക്കുന്നതിനെക്കുറിച്ച് വലിയ പ്രതിസന്ധിയില്ല, ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല. ബംഗാളിൽ റോഡിൽ പട്ടാളത്തെ കണ്ടു എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി നടക്കുന്ന മമതാ ബാനർജിയാണ്. ശമ്പളം കൊടുക്കാൻ പ്രതിസന്ധിയുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചെറിയ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അവരിന്ന് ലോകം മുഴുവൻ പറഞ്ഞു നടക്കുമായിരുന്നു. ഡൽഹിയിൽ കേജ്രിവാൾ ഭരിക്കുന്ന ഡൽഹിയിൽ ശമ്പളം കൊടുക്കാൻ പ്രതിസന്ധി ഉള്ളതായിട്ട് നമ്മൾ കേട്ടോ? അപ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് സമഗ്രമായിട്ട് വിശകലനം ചെയ്യേണ്ട സമയമാണിത്. ഇതിൽ എനിക്ക് തോന്നുന്നത് ശ്രീ സോമപ്രസാദ് പറഞ്ഞത് കൂടി കൂട്ടി വായിച്ചാൽ ഇതിനകത്തൊരു രാഷ്ട്രീയ കളി നടന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കേരളത്തിൽ ശമ്പളം കൊടുക്കാതെ ജനങ്ങളെ, ജീവനക്കാരെ ബുദ്ധിമുട്ടിച്ചാൽ അത് കേന്ദ്രത്തിനെതിരായിട്ട് തിരിയും എന്നൊരു രാഷ്ട്രീയ കളി തോമസ് ഐസക്കിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന വിവരം, അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തമിഴ്നാട് കൊടുത്തു സോമപ്രസാദ്, ഇക്കാര്യത്തിൽ ബോധപൂർവമായ ശ്രമങ്ങൾ, പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുവെന്ന് ആരോപിക്കുന്നത് ഇപ്പോൾ BJP മാത്രമല്ല, സംസ്ഥാനത്തെ കോൺഗ്രസ് കൂടിയാണ്, പ്രതിപക്ഷം കൂടിയാണ്. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അല്ല, ഇടയ്ക്ക് കുറച്ച് ഞാൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ഒരു ഇൻ്ററപ്ഷൻ വന്നതുകൊണ്ട് കുറച്ചധികം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിൽ വളരെ ബോധപൂർവമായി ശമ്പളം കൊടുക്കേണ്ട സമയത്ത് ശമ്പളം കൊടുക്കാതെ പ്രശ്നം രൂക്ഷമാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ധനമന്ത്രിയും പരിശ്രമിച്ചു എന്ന് പറയുന്ന ആക്ഷേപം യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ളൊരു ആക്ഷേപമാണ്, തെറ്റായിട്ടുള്ള ആരോപണമാണ്. നമുക്കറിയാമല്ലോ കേരളത്തിലെ ഗവൺമെൻറ്, നിയമസഭ, ഗവൺമെൻറ് ഉൾപ്പെടെ എത്ര ശക്തമായിട്ടാണ് കഴിഞ്ഞ 10-12 ദിവസക്കാലമായിട്ട് ഈ പ്രശ്നം കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ എത്രയോ പ്രാവശ്യം ചർച്ചയാണ്. അപ്പൊ ഇതിന് പ്രധാനമന്ത്രിയെ കാണാൻ പോകാം, അതെ ഞാൻ പറയുകയും പ്രധാനമന്ത്രി അനുമതി നിഷേധിച്ചപ്പോൾ അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്ത അതേ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി രൂക്ഷമാക്കുന്നതിൽ സംസ്ഥാനത്തിന്റെ പങ്ക് വിശദീകരിക്കുന്നത്. അതാണ്, അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മനംമാറ്റം വന്നത് എന്നുള്ളത് അദ്ദേഹമാണല്ലോ വിശദീകരിക്കേണ്ടത്. ശ്രീ ഉണ്ണിത്താൻ ചേരുന്നുണ്ട്. ശ്രീ രാജ്കുമാർ ഉണ്ണിത്താൻ, എന്താണ് രമേശ് ചെന്നിത്തലയുടെ മനംമാറ്റത്തിന്റെ പിന്നിൽ? ഒരുമിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന സമയത്ത് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കാര്യം ഒന്നാണ്, അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. ശ്രീ രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് യാതൊരു മനംമാറ്റവുമില്ല. കാരണം ഇന്നലത്തെ ചർച്ചയിലൊക്കെ ഞങ്ങൾ പരിപൂർണമായി ശ്രീ തോമസ് ഐസക്കിനെ പിന്താങ്ങി തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ സംസാരിക്കുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ അറിയാമായിരുന്നു. കാരണം നമ്മുടെ ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ 3,100 കോടി രൂപ വേണമെന്നുള്ളത് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിക്ക് അറിയാതെ പോയൊരു കാര്യമാണ്, അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അപ്പോൾ ഇപ്പോൾ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്ര, കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി അവർക്ക് ശമ്പളത്തിനാവശ്യമായ 3,000,000,000 രൂപ വേണമെന്ന് പറഞ്ഞ് ഇന്ത്യൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി അത് കൊടുത്തു എന്ന് പറയുന്നത് 28 ആണ്. പക്ഷേ അവർ കേന്ദ്രം പറയുന്നത് അവർക്ക് കിട്ടി എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ക്രൈസിസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ക്രൈസിസ് ഉണ്ടാക്കിയ നരേന്ദ്രമോദിയാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ്, അതിലും യാതൊരു തക്കവുമില്ല. പക്ഷേ ആ ക്രൈസിസിൻ്റെ ഇടയ്ക്ക് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരമാവധി കുറയ്ക്കാൻ ബാധ്യതയുള്ള ഒരു സംസ്ഥാന ഗവൺമെൻറ്, ഇപ്പോൾ എരിതിയിൽ
എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്ന് പറയാറുണ്ട്. അപ്പോൾ തീ ആളിപ്പടരും എന്ന് പറഞ്ഞ പോലെ ബി ജെ പിയെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ പരമാവധി ആളുകളുടെ മുമ്പിൽ അപഖ്യാതിപ്പെടുത്താൻ, മകൻ ചത്താനും വേണ്ടിയില്ല മരുമകളുടെ കണ്ണീര് കാണാമല്ലോ എന്നൊരു സമീപനം ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി എടുത്തു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആ സംശയിക്കുന്ന ആളുകളെ ഒരിക്കലും കുറ്റപ്പെടുത്താനാകില്ല. ഒരു മുൻകരുതൽ, ഈ ശമ്പളം കൊടുക്കാൻ ഇത്ര കോടി രൂപ വേണം, ഇത്രയും കോടി രൂപ ഞങ്ങൾക്ക് മുൻകൂട്ടി അനുവദിച്ച് തരണമെന്ന് മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആവശ്യപ്പെട്ടതുപോലെ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് തിരിച്ചറിയാൻ ഈ ഡിസംബർ 3-ാം തീയതി വരെ വേണമായിരുന്നു രമേശ് ചെന്നിത്തലയ്ക്ക്, പ്രതിപക്ഷത്തിന്. ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞത് ഇന്നാണ്. ശമ്പള വിതരണം 1-ാം തീയതിയും 2-ാം തീയതിയും നടന്നു. അതിനു മുമ്പേ ശമ്പള വിതരണം നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വേണ്ടത്ര ആയിട്ടില്ല, നിങ്ങൾക്കറിയാമായിരുന്നു. ഈ 3-ാം ദിവസമുള്ള ബോധോദയത്തിന് പിന്നിൽ എന്താണ്? ഇതുവരെ ഉറങ്ങുകയായിരുന്നോ ചെന്നിത്തലയും പ്രതിപക്ഷവും? അങ്ങനെയല്ലല്ലോ. ഒരു സംസ്ഥാന ഗവൺമെന്റിൽ അർപ്പിതമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി അവർ പരിപാലിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരുന്നത്. ഇപ്പോ ധനകാര്യമന്ത്രി ക്രൈസിസ് വന്നതിന് ശേഷം, നമുക്കറിയാം എല്ലാ മാസവും 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെയാണ് ശമ്പളം കൊടുക്കുന്നത്. ആ ശമ്പളം കൊടുക്കുന്നതിന് ഓരോ ദിവസവും ആവശ്യമായ തുക, ആ തുക എത്രയാണെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. പക്ഷേ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കേരളത്തിലെ ചാനലുകാരെയും വിളിച്ചുകൊണ്ട് ഒരു ദേശാടനം നടത്തി എല്ലാ തരത്തിലും ചെന്ന് ഒരു ഒരു 1-ാം തീയതി ദേശാടനം. രമേശ് ചെന്നിത്തല കേരളത്തിലല്ലേ ജീവിക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർ കേരള എവിടെയാണ് താമസിക്കുന്നത്? അവർ ഈ ചിത്രങ്ങളൊന്നും കാണുന്നില്ല. 1-ാം തീയതി നടത്തിയ ദേശാടനം, അതിനുശേഷം അദ്ദേഹം ദില്ലിയിലേക്ക് പോയി. ഈ 1-ാം തീയതി നടത്തിയ ദേശാടനം തിരിച്ചറിയാൻ ചെന്നിത്തലയ്ക്ക് 3-ാം ദിവസം വേണ്ടി വന്നു എന്നറിഞ്ഞാൽ കാര്യമായ എന്തോ ഒരു കുഴപ്പമുണ്ട് കേരളത്തെ പ്രതിപക്ഷത്തിന്. ബിനു, കേരളത്തിലെ പ്രതിപക്ഷത്തിനോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോ യാതൊരു കുഴപ്പവുമില്ല. കാരണം ഞങ്ങൾ വളരെ സസൂക്ഷ്മം ഈ കേരള ഗവൺമെൻറ് ധനകാര്യമന്ത്രിയുടെ നടപടിക്രമങ്ങൾ വീക്ഷിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ സമീപനവും വളരെ നിരുത്തരവാദപരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഡൽഹിയിൽ ചെന്നിട്ടായാലും, മാത്രമല്ല കൂടുതൽ കൂടുതൽ ജനങ്ങളിൽ ഭയാശങ്ക വളർത്താൻ, സർക്കാർ ജീവനക്കാരിൽ ഭയാശങ്ക വളർത്താൻ, പെൻഷനേഴ്സിൽ ഭയാശങ്ക വളർത്താൻ, മാത്രമല്ല ഇതിൽ തങ്ങൾക്ക് യാതൊരു പിതൃത്വവുമില്ല, എല്ലാം കേന്ദ്ര ഗവൺമെൻറ് തലയിൽ കെട്ടിവെക്കാൻ ബോധപൂർവമായ ഒരു നീക്കം ധനകാര്യമന്ത്രി നടത്തുന്നത് പോലെയാണ് ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങൾ കേൾക്കുമ്പോഴും. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ബോധോദയമുണ്ടായ 3-ാം നാൾ ട്രഷറികളിൽ ശമ്പള വിതരണവും പെൻഷൻ വിതരണവും ഒക്കെ സാധാരണ നിലയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ന് വന്നവർക്കെല്ലാം പണം കൊടുത്തു വിടാൻ കഴിഞ്ഞു. ഇന്ന് തടസ്സമില്ലാതെ കാര്യങ്ങൾ നടന്നുവെന്നാണ് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണോ നിങ്ങളുടെ നേതാവിന് വെപ്രാളം വന്നത്? അത് കണ്ടു കഴിഞ്ഞപ്പോഴാണോ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയാൻ തോന്നിയത്? എന്തോ കാര്യമായ ഒരു കുഴപ്പം ഈ പ്രതിപക്ഷത്തിനും നേതാവിനും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ 3-ാം ദിവസം വരെ കാത്തിരിപ്പ്, കാര്യങ്ങളൊക്കെ സാധാരണ നിലയിലായപ്പോൾ ഒരു പ്രതികരണം, എന്താണ് അതിൻ്റെ അർത്ഥം? വിനു പറഞ്ഞതിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. വന്നവർക്കൊക്കെ പിന്നെ പെൻഷനും ശമ്പളവും ഒക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്നൊക്കെ വന്നാളുകളാണെന്നുള്ളത് നമുക്കറിയാം. കാരണം ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും അനുഭവം വെച്ചുകൊണ്ട് എന്താ വിനു ഏതാണ്ട് ചോദിച്ചു? ഇല്ല, ഞാൻ പറഞ്ഞത് ഇന്ന് 3-ാം ദിവസമാണ് വന്നവർക്കൊക്കെ കിട്ടിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്നലെയും മെനഞ്ഞാന്നുള്ള കാര്യമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെയും മെനഞ്ഞാന്നും ഉണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പലർക്കും മനസ്സിലായി ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, പണം വരട്ടെ, പണം വരുന്നവരെ കാത്തിരിക്കാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം വന്നവർക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇപ്പൊ ചോദിച്ച പൈസ ഇന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നേ. അപ്പോ പൈസ വാങ്ങാൻ വരേണ്ട ആളുകൾ ഇന്ന് പരമാവധി ഒഴിവായി. കാരണം അവർ കാത്തിരിക്കാൻ തയ്യാറായി, ഇങ്ങനെ ക്യൂവിൽ പോയി അക്ഷമരായി കാത്തു നിന്ന് അവരുടെ ഒരു ജീവിതത്തിൻ്റെ നല്ല ഭാഗം സംസ്ഥാനത്തെ സേവിക്കാൻ തയ്യാറായിട്ട് ആ പെൻഷൻ വാങ്ങാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വേണ്ടി സേവനം നടത്തിയിട്ട് ശമ്പളം വാങ്ങാൻ ചെന്ന് ഇങ്ങനെ അപമാനിതരാകണ്ട, കുറെ കൂടി കാത്തിരിക്കാം. അവർ ക്ഷമ കാണിച്ചു, ആത്മസംയമനം കാണിച്ചു. അതുകൊണ്ടാണ് ഇന്ന് വന്നവർക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇന്നും ചോദിച്ച പൈസ മുഴുവൻ കിട്ടിയിട്ടില്ല, അപ്പോൾ കൊടുക്കേണ്ട പൈസ മൊത്തം കൊടുത്തിട്ടില്ല. ഇതുവരെ കൊടുത്തത്
ഉണ്ണിത്താൻ, ഇപ്പോൾ നിങ്ങളുടെ ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? നിങ്ങൾ ലക്ഷ്യമാക്കുന്നത് ബി ജെ പി ആണോ അതോ സി പി എമ്മിനെയാണോ? തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ ക്രൈസിസ് ഉണ്ടാക്കിയത് ആദ്യം എന്താ പറഞ്ഞത്, കള്ളപ്പണം തടയാനാണ്, കള്ളനോട്ട് നിരോധിക്കാനാണ്, രാജ്യസ്നേഹമാണ്, ഇപ്പൊ പറയുന്നു കറൻസി രഹിത സമൂഹം ഉണ്ടാക്കാനാണ്. ഇവിടെ ഈ നോട്ട് പിൻവലിച്ചത് വഴി ഇന്ത്യ ഗവൺമെന്റ് സർക്കുലേറ്റ് ചെയ്ത നോട്ടുകളുടെ 95% തിരിച്ചു വന്നിട്ടുണ്ട്. നോട്ടോ അല്ലെങ്കിൽ വ്യക്തമായി ആര് പറഞ്ഞു 95% തിരിച്ചു വന്നു എന്ന്? അല്ലെ, എവിടുത്തെ കണക്കാന്നുള്ള ഞാൻ വളരെ വ്യക്തമായി പറയാം. നമ്മളിവിടെ 17 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണുള്ളത്. അതിൽ 14 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് 1000 500 അത് പറഞ്ഞാൽ ഇപ്പൊ 2203 കോടി നോട്ടുകളാണ് പ്രിന്റ് ചെയ്തത്. അതിൽ ഏതാണ്ട് 90% തിരിച്ചു വന്നതായിട്ടാണ് ഡിസംബർ 30 ഡിസംബർ 9.56 ലക്ഷം കോടി രൂപ മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. SBI കേന്ദ്ര സർക്കാരിന് ഇന്ന് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഇന്നലെ വരെ 9.56 ലക്ഷം കോടി രൂപ മാത്രമാണ് തിരിച്ചു വന്നിട്ടുള്ളത്. ഈ കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ, ജില്ലാ സഹകരണ സംഘങ്ങളിൽ കെട്ടിക്കിടക്കുന്ന നോട്ടുകൾ കൂട്ടണം. അവരുമായി ബന്ധപ്പെട്ടാൽ ആ പണവും തിരിച്ചു വന്നിട്ടുള്ള പണമാണ്. എപ്പോഴെങ്കിലും ഈ പണം റിസർവ് ബാങ്കിന് സ്വീകരിച്ചല്ലാ പറ്റൂ. റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്ത് ജനങ്ങളിൽ എത്തിച്ച പണമാണ് ഇന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഈ പറയപ്പെടുന്ന ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കെട്ടിക്കിടക്കുന്നത്. അതുകൂടി കൂട്ടണം. അത് കൂട്ടുമ്പോൾ എത്രയാവും? അപ്പൊ സ്വാഭാവികമായി ഇത് കള്ളപ്പണം തടയലല്ല, കള്ളനോട്ട് ഇല്ലാതാക്കലല്ല, ഇത് രാജ്യസ്നേഹമൊന്നുമല്ല, ഇത് ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ കറൻസി ഉത്തരം പറഞ്ഞില്ല. പ്രധാനത്തിനിടയിലും ചോദ്യത്തിന് ഉത്തരമായില്ല. നിങ്ങൾ എതിർക്കുന്നത് സി പി എമ്മിനെയാണോ അതോ ബി ജെ പി? ഞാൻ പറഞ്ഞല്ലോ വിനു, വിനു ഈ പ്രതിസന്ധി ഒറ്റ അസാധുവാക്കൽ പ്രശ്നത്തിൽ നിങ്ങൾ എതിർക്കുന്നത് സി പി എമ്മിനെയാണോ ബി ജെ പി ആണോ? ഞങ്ങൾ എതിർക്കുന്നത് ബി ജെ പി ആണ്. ഞങ്ങൾ എതിർക്കുന്നത് 100% ബി ജെ പി ആണ്. അതേസമയം ഇന്ത്യയിലെ 29 സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഈ ക്രൈസിസിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ അവരുടെ നിങ്ങളുടെ വാദം സഹായിക്കുന്നത് ബി ജെ പി ആണ്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ MP ചേരുന്നു. ശ്രീ പ്രേമേന്ദ്രൻ, കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഈ നോട്ട് അസാധുവാക്കൽ പ്രതിസന്ധി മനഃപൂർവ്വം ബോധപൂർവം രൂക്ഷമാക്കുകയായിരുന്നു. സർക്കാർ ജീവനക്കാർക്ക് സമയത്ത് ശമ്പളം കിട്ടാത്തതിലൂടെ കുറെ കൂടി ജനരോഷം ഉയരട്ടെ എന്ന് കരുതി വേണ്ട മുൻകരുതലുകൾ എടുക്കാതിരുന്നതാണോ? സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാദത്തോട് RSP യോജിക്കുന്നുണ്ടോ? ഇത് UDFന്റെ പൂർണ്ണ അഭിപ്രായമാണോ? UDF കൂടി ആലോചിച്ചിട്ടുള്ളൊരു അഭിപ്രായത്തിന്റെ ഭാഗമായി പറഞ്ഞതല്ലെങ്കിൽ പോലും ഒരു പ്രശ്നം ഈ കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. കേരളത്തിൽ ഇത്തരത്തിലൊരു വിഷയമുണ്ടായപ്പോൾ ആ വിഷയത്തെ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കുന്നതിന് സമയോചിതമായി സംസ്ഥാന സർക്കാർ ഇടപെട്ടോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കേണ്ടത് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. ഞാനത് പറയാൻ കാരണം, കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ ജനാധിപത്യ മുന്നണി സംയുക്തമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ ചെന്ന് കണ്ട് ആവശ്യപ്പെട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്, എനിക്ക് തോന്നുന്നു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ്, സഹകരണ ബാങ്കിംഗ് മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റുമാരുടെ യോഗം സംസ്ഥാന മുഖ്യമന്ത്രി ധനമന്ത്രി അടക്കമുള്ളവർ വിളിച്ചു ചേർത്തത്. അപ്പൊ അത്തരത്തിൽ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ സ്ഥിതി പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിൽ നിരവധി ബദൽ സംവിധാനങ്ങൾ, ഇതുമായി ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്ന കാര്യത്തിൽ നിരവധി ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ജില്ലാ സഹകരണ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും പ്രൈമറി ആക്സസ് കോഓപ്പറേറ്റീവ് ബാങ്കുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില നടപടികൾ സ്വീകരിച്ചു. ഇപ്പോ ഇവിടെ തന്നെ ഏറ്റവും എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് കാർഷിക വായ്പയുടെ കാര്യത്തിൽ 31 March വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത്. ഞാൻ പറഞ്ഞു, അതിശക്തമായ നിലയിൽ കേന്ദ്രത്തിനെതിരായി ബന്ദ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഹർത്താൽ നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ അതിനിശ്ചിതമായി വിമർശിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് ജനങ്ങളുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പരമാവധി
പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ പ്രതിഷേധത്തിന്റെ മൂർച്ചയ്ക്ക് അനുരോധമായ നിലയിൽ പ്രവർത്തനങ്ങൾ ഒരു സംസ്ഥാന ഗവൺമെന്റ് എന്ന നിലയിൽ, ഉത്തരവാദപ്പെട്ട ഗവൺമെന്റ് എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അഭിപ്രായപ്പെടാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ കാര്യത്തിൽ പലപ്പോഴും ധനമന്ത്രി നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളും വളരെ തീവ്രമായിട്ടുള്ള പ്രതികരണങ്ങൾ, കാരണം അദ്ദേഹം കേരളത്തിന്റെ ധനമന്ത്രിയാണ്. ഒരു ഫെഡറൽ ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ജനങ്ങളോട് പറയണം, പറയാനുള്ള ബാധ്യതയുണ്ട്. പക്ഷെ ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെ പല പ്രതികരണങ്ങളിലും കണ്ടു എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് ബോധപൂർവമായിരിക്കണം എന്നൊന്നും ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച പല തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വേണ്ടത്ര, ഞാൻ നേരത്തെ പറഞ്ഞ പ്രതിഷേധത്തിന്റെ മൂർച്ചയ്ക്ക് അനുരോധമായ നിലയിൽ പ്രവർത്തനങ്ങൾ, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെട്ടു. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി സൂചിപ്പിക്കാം. സഹകരണ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ അതിനിശ്ചിതമായ വിമർശനവും ശക്തമായ നിലപാടും സ്വീകരിച്ച ഗവൺമെന്റ് ഏറ്റവും ഒടുവിൽ KYC നോംസ് ഉൾപ്പെടെയുള്ളവരെ അംഗീകരിക്കാമെന്നും RBIയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി നടപടികൾ സ്വീകരിക്കാമെന്നും സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന് എഴുതി. കഴിഞ്ഞ ദിവസം രേഖാമൂലം അത് ധനമന്ത്രിയോട് സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രയും കർക്കശമായ നിലപാട് സംസ്ഥാന ഗവൺമെന്റ് തുടക്കത്തിൽ സ്വീകരിക്കുകയും രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റിന്റെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ സഹകരണ മേഖലയുടെ രക്ഷയ്ക്ക് എന്ന പേരിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ, സ്വാഭാവികമായും നേരത്തെ ഒരു സമവായം, സംസ്ഥാന നിയമസഭാ സമ്മേളനം കൂടി, പ്രത്യേക സമ്മേളനം കൂടി, സമവായം ഉണ്ടായ പശ്ചാത്തലത്തിൽ അത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാൻ അങ്ങനൊരു ആലോചനയോ കൂടിയാലോചനയോ ഒന്നും തന്നെ ഉണ്ട്. വളരെ പെട്ടെന്നായിരുന്നു സംസ്ഥാന ഗവൺമെന്റ് നയമാറ്റം ഈ കാര്യത്തിൽ കണ്ടത്. ഞാൻ ആ നയമാറ്റത്തെ എതിർക്കുകയല്ല, തീർച്ചയായും സഹകരണ ബാങ്കിംഗ് മേഖലയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ KYC നോംസ് ഉൾപ്പെടെ റിസർവ് ബാങ്ക്, ഇന്നത്തെ പശ്ചാത്തലത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. പക്ഷെ ഇത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി പ്രായോഗിക സമീപനത്തോടെ, ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ, നമ്മുടെ CPM അല്ലെങ്കിൽ പാർട്ടി എന്ന നിലയിൽ, പാർട്ടി നേതാവ് എന്ന നിലയിൽ രാഷ്ട്രീയമായി ഉന്നയിക്കുന്നതിനപ്പുറത്തേക്ക് ഭരണകർത്താക്കൾ എന്ന നിലയിൽ വേണ്ടത്ര അവധാനതയോടും വേണ്ടത്ര ചിന്തയോടും കൂടി പ്രായോഗികമായിട്ടുള്ള സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം ആ കാര്യത്തെ സംബന്ധിച്ച് വിലയിരുത്താൻ. നന്ദി ശ്രീ പ്രമേന്ദ്രൻ. ശ്രീ KVS ഹരിദാസ്, ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ സഹകരണ മേഖലയിൽ യോജിച്ചുള്ള സമരത്തിന് വളരെ പെട്ടെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കൈകൊടുത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധ സ്വരമുയർത്തിയത് VM സുധീരനാണ്. അദ്ദേഹത്തെ പാർട്ടി യോഗത്തിലും മുന്നണി യോഗത്തിലുമൊക്കെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിന്നു. സത്യത്തിൽ ഇങ്ങനെ ഈ പ്രതിസന്ധിയിൽ ഉയരുന്ന പ്രതിഷേധത്തിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാം, സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നിലപാടുകളെയും അംഗീകരിച്ചു കൊടുക്കുന്നത് രാഷ്ട്രീയമായി UDFനും കോൺഗ്രസിനും നല്ലതല്ല, ഇതിൻ്റെ നേട്ടം ഉണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത് UDF രാഷ്ട്രീയമായിരിക്കുമെന്ന് തിരിച്ചറിയാൻ VM സുധീരനായി, അത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തിരിച്ചറിയാൻ December 3 വരെ വേണ്ടി വന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ ഹരിദാസ്. വിനു പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്. ഞാൻ ഇത് സംബന്ധിച്ച് ആദ്യമേ തന്നെ ഒരിക്കൽ ചാനൽ ചർച്ചകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. VM സുധീരൻ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? മടിയിൽ കനമില്ലാത്തവന് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന വസ്തുത കൊണ്ട് തന്നെയാണ്. പലർക്കും പലതിനെയും പേടിക്കാനുണ്ടായിരുന്നു, സുധീരന് അതുണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നത്. ആ കാര്യത്തിൽ, കള്ളപ്പണത്തിൻ്റെ കാര്യത്തിലായാലും സഹകരണ ബാങ്കുകളിലെ അനധികൃത അക്കൗണ്ടുകളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ സുധീരന് ആരും ഭയപ്പെടാനുണ്ടായിരുന്നില്ല. പക്ഷേ UDFലെ പലർക്കും പലരെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളുണ്ടായിരുന്നു. അവരുടെ ആദ്യം മുതലുള്ള റിയാക്ഷൻസ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ. എന്തൊരു ഭയാനകമായിട്ടാണ് പലരും പെരുമാറിയത്. അപ്പോൾ ആ നിലയിൽ തന്നെ സുധീരൻ ശക്തമായ നിലപാടെടുത്തതിന് ഒരു കാരണമാണ്. ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവും അത്തരം. രണ്ടാമത്തെ വിനു വേറൊരു കാര്യം കൂടി വിനു, CPMന്റെ കൂടെ കൂടിയിട്ട് UDFന് തലപൊക്കി നടക്കാൻ പറ്റുമായിരുന്നോ? ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ്സുകാർക്ക് അനുഭവം ഉണ്ടല്ലോ, AK&Nഡിക്കൊക്കെ അനുഭവമില്ലേ? CPMന്റെ കൂടെ കൂടിയ വേളയിലൊക്കെ തന്നെ അവരെ കുഴിച്ചു മൂടിയ ചരിത്രം അവർക്ക് അറിഞ്ഞുകൂടി?
എ കെ ആന്റണിക്കും രാജ്ഭവൻ ഉണ്ണിത്താനൊക്കെ എത്ര അനുഭവങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് സി പി എമ്മിൻ്റെ പിന്നാലെ സമരവുമായിട്ട് പോകുന്നത് വിവരക്കേടാണെന്ന് ചിന്തിക്കാൻ അത്യഗാധമായ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. അത് വി എം സുധീരനുണ്ട്, വി എം സുധീരൻ അത് ചൂണ്ടിക്കാണിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ സമയത്ത് വേറൊരു കാര്യം കൂടി, എനിക്ക് എൻ കെ പ്രേമചന്ദ്രനും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറയുമ്പോൾ എനിക്ക് ബഹുമാനം തോന്നുന്നത് രണ്ടുപേരോടും. അവരിപ്പോഴെങ്കിലും വസ്തുതകൾ തിരിച്ചറിഞ്ഞുവല്ലോ. രമേശ് ചെന്നിത്തലയും വസ്തുത തിരിച്ചറിഞ്ഞത് വൈകിട്ടാണെങ്കിലും സന്തോഷം തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ കുളം കലക്കി മീൻ പിടിക്കുന്ന സമ്പ്രദായമാണ് സി പി എമ്മിനുള്ളത്. ഇവിടെ ഞാൻ സംശയിക്കുന്നു, നമ്മൾ തെറ്റിദ്ധരിക്കുകയാണെന്ന് വിചാരിക്കരുത്, പിണറായി വിജയനും തോമസ് ഐസക്കും തമ്മിലുള്ള റാപ്പോർട്ട് പോലും എനിക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും. കാരണം ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ തലവേദന മുഴുവൻ മുഖ്യമന്ത്രിയുടെ തലയിൽ വന്നോട്ടെ എന്ന് കരുതിയിട്ടാണോ എന്ന് പോലും ചിന്തിക്കാൻ നിർബന്ധിതരാകുക നമ്മൾ പലപ്പോഴും. തോമസ് ഐസക്ക് കണക്കിലെ ശ്രീ സോമപ്രസാദ്, ഈ അഭിപ്രായം രമേശ് ചെന്നിത്തലയുടെയോ കോൺഗ്രസിൻ്റെയോ മാത്രമല്ല, യു ഡി എഫിലെ മറ്റൊരു ഘടകകക്ഷിയുടേത് കൂടി ആണെന്നിപ്പോൾ ബോധ്യമായി. അപ്പോൾ ഇത് ഒരു പൊതു അഭിപ്രായമായി കേരളത്തിലെ പ്രതിപക്ഷത്തിനിടയിൽ രൂപപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കെ ഇത് ഈ പ്രശ്നത്തിൽ ദേശീയ തലത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ ബാധിക്കും? പലപ്പോഴും കേരളത്തിലും കേന്ദ്രത്തിലും രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇത്തരം വ്യത്യസ്തമായ നിലപാടുകൾ തെരഞ്ഞെടുപ്പിലടക്കം ബംഗാളിലെ ഈ കോൺഗ്രസ് സി പി എം സഖ്യത്തിലടക്കം നാം കണ്ടതാണ്. സമാനമായ സ്ഥിതി ആയിരിക്കും ഉണ്ടാകുക. ഇവിടെ എതിർക്കുക, അവിടെ ഒരുമിച്ച് പോരാടുക, അതായിരിക്കുമോ അത്തരം അപഹാസ്യമായൊരു നാടകം കൂടി കാണേണ്ടി വരുമോ ഈ വരും ദിവസങ്ങളിൽ? ഇപ്പൊ ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ഈ 1000-ന്റെയും 500-ന്റെയും നോട്ട് പിൻവലിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗവൺമെൻറ് എടുത്ത നിലപാടുകളെ ന്യായീകരിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ന്യായീകരണമാണ്, എത്ര വലിയ ആവേശത്തോടുകൂടിയാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെതാണെങ്കിലും അതുപോലെ ശ്രീ പ്രേമചന്ദ്രൻ്റെതാണെങ്കിലും എല്ലാ അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊണ്ടുവന്നതാണ് ഇന്ന് ഇന്ത്യ രാജ്യവും കേരളവും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി എന്നാണ്. അങ്ങനെയാണോ? വാസ്തവത്തിൽ ഈ പ്രതിസന്ധിയുടെ എല്ലാം അടിസ്ഥാന കാരണം 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിക്കാൻ പിൻവലിക്കാൻ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ തയ്യാറാവാതിരുന്നത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ആവർത്തിച്ചാവർത്തി ഈ ആളുകൾ തോമസ് ഐസക്കിനെ കുറ്റപ്പെടുന്നല്ലോ. കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിമാരിൽ ഒരാളല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ച ആളല്ലേ ശ്രീ തോമസ് ഐസക്ക്? അദ്ദേഹം 5 വർഷക്കാലം ഈ കേരളത്തിൽ ധനമന്ത്രിയായിരുന്ന സമയത്ത് ട്രഷറി അടച്ചുപൂട്ടേണ്ടി വന്നോ? ടാക്സ് പിരിവിൽ എന്തെങ്കിലും കുറവ് വരുത്തേണ്ടി വന്നോ? 5 വർഷക്കാലം പുതുതായി ഒരു ടാക്സും ഏർപ്പെടുത്താതെ നിലവിലുള്ള ടാക്സ് പിരിക്കുന്ന ഘടനയെ പരിഷ്കരിച്ചുകൊണ്ട് ഒരു ദിവസക്കാലം പോലും ട്രഷറി അടച്ചുപൂട്ടിയിടാതെ കേരളത്തെ നന്നായി ധനകാര്യം കൈകാര്യം ചെയ്ത ആളാണ് ശ്രീ തോമസ് ഐസക്ക്. ഇപ്പോഴും അതുപോലെ തന്നെ ഈ ട്രഷറിയുടെ ശമ്പളത്തിന് വേണ്ടി വന്നിട്ടുള്ള ഒരാളിനും ശമ്പളം കൊടുക്കാതെ പോയിട്ടൊന്നുമില്ല. പിന്നീട് ആർക്കും ശമ്പളം കൊടുക്കാതെ പോയിട്ടില്ല എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? ആർക്കും ശമ്പളം കൊടുക്കാതെ പോയിട്ടില്ല ഞാൻ പറഞ്ഞു വന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് പറഞ്ഞത്. മുഴുവൻ സർക്കാർ ജീവനക്കാരുടെയും അതുപോലെ അവരുടെ മുഴുവൻ കണക്കെടുത്ത് നോക്കുമ്പോൾ അതിന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സമ്പത്തും കേരളത്തിന്റെ ട്രഷറിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അദ്ദേഹം വിശദീകരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം തോമസ് ഐസക്ക് ഒരു 2-3 ദിവസക്കാലത്തിന് മുമ്പേ കേന്ദ്ര സർക്കാരിനോടോ അല്ലെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിനോടോ ഈ പണം ആവശ്യപ്പെടാതിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം കുഴപ്പത്തിനും കാരണം എന്ന നിലയിലേക്ക് ഈ വാദം കൊണ്ടുവരുന്നത്. ശ്രീ കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിലും അല്ലെങ്കിൽ പ്രേമചന്ദ്രനാണെങ്കിലും ഈ വാദം കൊണ്ടുവരുന്നത് ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? ഈ 3 പേര് സംസാരിക്കുന്നത് ഒരേ ഭാഷയിലാണല്ലോ. അപ്പോൾ വാസ്തവത്തിൽ കെ പി സി സി അധ്യക്ഷൻ ആദ്യം മുതലേ എടുത്ത ഒരു നിലപാട്, ആ നിലപാട് അദ്ദേഹത്തിന് കോൺഗ്രസിനകത്ത് വളരെ കൃത്യമായി അദ്ദേഹത്തിന് ബാക്കിയുള്ള കോൺഗ്രസ് ലീഡർഷിപ്പിനെ കൊണ്ടും രമേശ് ചെന്നിത്തലയെ കൊണ്ടും അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു. സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ഗവൺമെന്റും ഈ പ്രശ്നത്തെ കണ്ടത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി. ഡോക്ടർ ഐസക് പറഞ്ഞ കേരളത്തിൽ ബുദ്ധിമുട്ട പ്രയാസം, കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ബി ജെ പിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു. ബി ജെ പിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു എന്ന ആരോപണം ശ്രീ സോമപ്രസാദ് ആവർത്തിക്കുമോ?
ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസ് മാറിയിരിക്കുന്നതാണ് ഡോക്ടർ ഐസക് ഇതിലൂടെ പ്രതികരിച്ചത്. അത് ശ്രീ സോമപ്രസാദും ആവർത്തിക്കുമോ? ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, അതല്ലേ നമ്മൾ ഇവിടെ കണ്ടത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താണ്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഏറ്റവും നന്നായി പറഞ്ഞത് അത് തന്നെയല്ലേ. ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതിനേക്കാൾ ഈ കാര്യത്തെ ന്യായീകരിക്കാണ് അദ്ദേഹം. ഈ പ്രതിസന്ധിയെല്ലാം വന്നത് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയം കൊണ്ടല്ല. ഇവിടെ തോമസ് ഐസക്ക് രണ്ടു ദിവസം മുമ്പേ ഇത്ര നോട്ട് ആവശ്യമുണ്ടായിരുന്നു എന്ന് റിസർവ് ബാങ്കിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ആകെ പരിഹരിക്കുമായിരുന്നു എന്നാണോ? വാസ്തവത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയെ പോയി കണ്ട കൂട്ടത്തിൽ ഞാനും പ്രേമചന്ദ്രനും എല്ലാം ഉള്ളതാണ്. മുഖ്യമന്ത്രി നേരിട്ട് പോയി കേന്ദ്രമന്ത്രിയെ കാണുന്നു, ധനകാര്യമന്ത്രിയെ കാണുന്നു, എല്ലാ എഴുത്തുകൂത്തുകളും നടത്തുന്നു, എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തുന്നു. അതല്ല പ്രതിസന്ധി രൂക്ഷമാക്കാതെ പരിഹരിക്കാൻ ഇതുണ്ടാക്കി, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മോദി സർക്കാരിൽ ഇരിക്കട്ടെ. പക്ഷെ ആ പ്രതിസന്ധി ലഘൂകരിക്കാൻ, ഇപ്പോൾ സഹകരണ മേഖലയിലെ കാര്യം, തമിഴ്നാട് ഈ പ്രശ്നമുണ്ടായി ഉടൻ തന്നെ ജില്ലാ സഹകരണ ബാങ്കിൽ മിറർ അക്കൗണ്ട് തുടങ്ങി പണം പിൻവലിക്കാനുള്ള അവകാശം കൊടുത്തു. പനീർസെൽവത്തിന് ഈ ബുദ്ധി നന്നേ തോന്നി. ശ്രീ സോമപ്രസാദ് പറഞ്ഞതുപോലെ കേരളം കണ്ട ഏറ്റവും നല്ല വലിയ ധനമന്ത്രിക്കും അതിനേക്കാൾ കാർക്കശവും നിലപാടുകളിൽ വ്യക്തതയുമുള്ള മുഖ്യമന്ത്രിക്കും ആ ബുദ്ധി പോയത് കഴിഞ്ഞ ദിവസമാണ്. തമിഴ്നാട് മുമ്പ് തന്നെ സ്വീകരിച്ച പല നിലപാടുകളും ഇപ്പോഴാണ് സർക്കാരിന് ബോധ്യപ്പെടുന്നത്. നേരത്തെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മസിൽ പിടിച്ചു നിന്ന KYC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സമ്മതം മൂളുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അല്ല, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ പൂർണ്ണമായിട്ടും വിജയിച്ചില്ല എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അഭിപ്രായപ്പെടാം. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ നമ്മൾ വിലയിരുത്താൻ പോയാൽ വൈകിയ നടപടികളുടെ പാപഭാരമാണ് ഇപ്പോൾ പ്രതിപക്ഷം നിങ്ങളെ ചുമത്തുന്നത്. ഇത് ഈ നോട്ട് പിൻവലിച്ച് രണ്ട് ദിവസം കാലത്തേക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും ധരിച്ച എന്താണ്? രണ്ട് ദിവസം കാലം കൊണ്ട് ഈ പ്രശ്നങ്ങൾ ആകെ പരിഹരിക്കും. രണ്ടേ രണ്ട് ദിവസം കഴിഞ്ഞാൽ ജനത്തിനെല്ലാം ആവശ്യത്തിന് നോട്ട് കിട്ടും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണല്ലോ. പക്ഷെ ഓരോ ദിവസം കഴിയുമോറും സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ട് വരികയാണ്. ഇപ്പോ എനിക്ക് രാജ്മോഹൻ അതോടൊപ്പം തന്നെ പ്രേമചന്ദ്രനെന്നും അറിയേണ്ട ഒരു കാര്യം, പ്രതിസന്ധിയിൽ എന്ത് നിലപാടെടുക്കണമെന്നറിയാതെ ഇവിടെ CPM എങ്ങനെ പ്രതിരോധിക്കും, അവിടെ BJP എങ്ങനെ പ്രതിരോധിക്കും? സംസ്ഥാനത്ത് എന്ത് നിലപാട്, കേന്ദ്രത്തിൽ എന്ത് നിലപാട്? സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നിലപാടേ ഉള്ളൂ. ഇവിടെ സഹകരണ സ്ഥാപനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച, റിസർവ് ബാങ്ക് സ്വീകരിച്ച, അല്ലെങ്കിൽ ആദായനികുതി വകുപ്പ് സ്വീകരിച്ച നടപടിക്രമങ്ങളോട് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുമ്പോൾ BJPയുടെ നേതാക്കന്മാർ അങ്ങനെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നവരെല്ലാം കള്ളപ്പണക്കാരാണെന്നാണ് പറയുന്നത്. അതേ പിന്നെ അതിൻ്റെ മറുവശമാണ് ബഹുമാന്യനായ പാർലമെന്റ് അംഗം സോമപ്രസാദ് പറയുന്നത്. ആരെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് വിമർശിച്ചാൽ അവരെല്ലാം BJPയുടെ ബി ടീം എന്നാണ് പറയുന്നത്. കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഗീതാ ഗോപിനാഥിനെ ഒരു സാമ്പത്തിക വിദഗ്ധ വെക്കേണ്ട കാര്യമില്ലല്ലോ. അവര് പോലും പ്രധാനമന്ത്രിയുടെ നടപടികളെ വാഴ്ത്തുകയാണ്. ഗീതാ ഗോപിനാഥ് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനല്ലേ? ഗീതാ ഗോപിനാഥിനെ സാമ്പത്തിക ഉപദേഷ്ടാവ് വെച്ച പിണറായി വിജയനല്ലേ? BJPയുടെ ബി ടീം പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്ത ധീരമായ നടപടി. ഇവിടെ വിനു പറഞ്ഞതാണ് കാര്യം. തമിഴ്നാട്ടിൽ ഒരു ഗവൺമെന്റ് മിറർ അക്കൗണ്ട് തുടങ്ങി ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് അതിന് പരിഹാരം കണ്ടു. ഒരു ക്രൈസിസ് വരുമ്പോഴാണ് ഒരു ധനകാര്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒരു ഗവൺമെന്റിന്റെ ഒക്കെ പ്രാഗൽഭ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്രൈസിസ് മാനേജ് ചെയ്യാൻ അവർക്കുള്ള വൈദഗ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ മേഖലയിൽ പ്രഗത്ഭരാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് മുകളിൽ ഗീതാ ഗോപിനാഥിനെ വെച്ചതിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാനൊക്കെ ധരിച്ചു വെച്ചത് ഈ തോമസ് ഐസക് ഒരു വലിയ സാമ്പത്തിക വിദഗ്ധനാണെന്ന്. ഒരു കാര്യം കൂടി ഞാൻ പറയാം വിനു. 2001 ഇന്ത്യൻ പാർലമെന്റ് 97 ഭരണഘടനാ പിന്നെ ഭേദഗതിയിലൂടെ ഈ സഹകരണ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയും കലാപവുമാണ് സംസ്ഥാനത്ത് LDFഉം UDFഉം ഒക്കെ പ്രതീക്ഷിച്ചത്.
അതുണ്ടാവുമെങ്കിൽ അതിൽ നിന്നുള്ള പരമാവധി നേട്ടം ഒരുമിച്ച് നിന്ന് കൊയ്യാമെന്ന് നിങ്ങൾ രണ്ടും പ്രതീക്ഷിച്ചു. പക്ഷേ ജനങ്ങളുടെ പ്രതികരണത്തിൽ പലയിടത്തും പണം വൈകി, ചിലയിടങ്ങളിൽ കിട്ടിയില്ല, ചിലയിടത്ത് കിട്ടി, ചിലയിടത്ത് രണ്ടാം ദിവസം കിട്ടി, ഇപ്പോൾ മൂന്നാം ദിവസം കിട്ടി. അപ്പോൾ ജനരോഷം ഒരു കലാപമായി ഉയരുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഈ സഖ്യം ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ഇനി CPMനെ ആക്രമിച്ചാലാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകുന്നതെന്ന് മൂന്നാം തീയതി തിരിച്ചറിയുന്നു. ഈ അങ്കലാപ്പാണോ ഈ ഈ ഇപ്പോഴത്തെ ഈ പ്രതികരണത്തിന് പിന്നിൽ? ബിനു, ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ സൂചിപ്പിക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിലെ പൊതുജന സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി. അതിനടിസ്ഥാനത്തിലാണ് നിയമസഭയിൽ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി കൊടുത്തത്. കോൺഗ്രസിന്റെ MPമാർ അടക്കമുള്ള ആളുകൾ സംയുക്തമായി പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ സർവകക്ഷി ഡെലിഗേഷനിൽ ഭാഗവാക്കാകാൻ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ചർച്ച ഉണ്ടായാൽ കേരളത്തിൽ ഈ പ്രതിസന്ധി വഷളാക്കിയത് CPM ആണെന്ന് ഈ കോൺഗ്രസ് MPമാർ അവിടെ പറയുമോ? ഇന്ന് ചെന്നിത്തല പറഞ്ഞ അഭിപ്രായം ഏതെങ്കിലും കോൺഗ്രസ് MPമാർ, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവർ, അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ഒക്കെ ഉണ്ടല്ലോ പ്രധാന സ്ഥാനങ്ങളിൽ, അവിടെ അവരാരെങ്കിലും പറയുമോ കേരളത്തിൽ ഈ പ്രശ്നം CPM വഷളാക്കി, കേരളത്തിലെ ജനങ്ങളെ ഇരട്ടി ദുരിതത്തിലാക്കി, നിങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കി, CPM കേരളത്തിൽ വഷളാക്കി, അത് നിങ്ങളുടെ MPമാർ പറയുമോ പാർലമെന്റിൽ? തീർച്ചയായിട്ടും അസംഘടിത മേഖല ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്ക്. തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് പറയുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവിന് അത് കേന്ദ്രത്തിൽ, പാർലമെന്റിൽ, ലോക്സഭയിൽ, രാജ്യസഭയിൽ അത് ഉന്നയിക്കാനാവുമോ? കേരളത്തിൽ ഈ വഷളാക്കിയ സർക്കാരിൻ്റെ തനിനിറം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ, നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ പാർലമെന്റിൽ? തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗങ്ങൾ, പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുടെ വികാരം പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാണ്. അത് ഏത് വേദിയിലും പങ്കിടാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ബിനു, അതിനെന്താ തർക്കം? KVS ഹരിദാസ്, ഇതൊക്കെ പറയുമ്പോഴും ഇങ്ങനെ പ്രതിസന്ധി എല്ലാ സംസ്ഥാനങ്ങളിലും ശമ്പള ദിനങ്ങളിൽ ഉണ്ടാകാം എന്നറിയാത്തതല്ല കേന്ദ്ര സർക്കാരിന്? ആവശ്യപ്പെട്ടാലും അല്ലെങ്കിലും ഓരോ സർക്കാരിനും വേണ്ടത്ര പരമാവധി പണം ഉറപ്പു നൽകാനുള്ള ബാധ്യത റിസർവ് ബാങ്കിനും കേന്ദ്ര സർക്കാരിനുമില്ലേ? ചോദിച്ച തീയതിയുടെ വ്യത്യാസത്തിൽ, ഈ നോട്ടുകൾ അച്ചടിക്കുന്നതേ ഉള്ളൂ, ചോദിച്ച തീയതികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയുന്നതാണോ അത്? വിനു, ഞാൻ അങ്ങനെ കരുതുന്നില്ല. വിനു, ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യസമയത്ത് മാന്യമായിട്ട് കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് കേന്ദ്രത്തിലുള്ളത്. BJPയുടെ നിലപാടും സമാനം തന്നെയാണ്. ഈ സമയത്ത് വിനു ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നവംബർ മാസം 25-ാം തീയതിക്ക് മുമ്പായിട്ട് കേന്ദ്ര സർക്കാർ സർവീസിലുള്ള എല്ലാ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്കും, അതായത് ഗസറ്റഡ് വിഭാഗത്തിൽ പെടാത്ത എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും 10,000 രൂപ വച്ച് ക്യാഷായിട്ട് അഡ്വാൻസ് കൊടുത്തു. അത് കൊടുക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം കൂടി കൊടുത്തു. സാധാരണ നിലയ്ക്ക് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോകുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. പക്ഷേ ഈ പൈസ ബാങ്ക് അക്കൗണ്ടിൽ പോകാൻ പാടില്ല, ക്യാഷായിട്ട് ജീവനക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് നവംബർ മാസത്തിൽ 23-ാം തീയതിയും 25-ാം തീയതിക്കും മുമ്പായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 10,000 രൂപ അഡ്വാൻസായിട്ട് ക്യാഷായിട്ട് കൊടുത്ത ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുള്ളത്. അത്രമാത്രം ഗൗരവത്തോടെയാണ് ഈ പ്രശ്നത്തെ കേന്ദ്ര സർക്കാർ സമീപിച്ചത്. ഇവിടെയും ആവശ്യത്തിന് പണമുണ്ടെന്ന് പറഞ്ഞാൽ, ആവശ്യത്തിന് പണമില്ലെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കൊടുക്കാൻ കേന്ദ്രം തയ്യാറാകുമായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് വിനു ആദ്യമേ സൂചിപ്പിച്ചത്, കേരളത്തിൻ്റെ അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടായിരുന്നു അത് വിശകലനം ചെയ്യേണ്ട സമയം. അവർക്കുള്ള പണമല്ലേ കൊടുക്കേണ്ടത്? അതിന് പുറമെ കേരളം ആവശ്യപ്പെട്ടാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് അതാ, കേരളത്തിൻ്റെ കയ്യിൽ എത്ര പണമുണ്ടായിരുന്നു ഈ സമയത്ത് ശമ്പളം കൊടുക്കാൻ? ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചത്, കഴിഞ്ഞ 2-3 മാസമായിട്ട് നടന്നു വരുന്ന നികുതി പിരിവിലുണ്ടായ കാര്യമായ ഇടിവ്,
അത് തോമസ് ഐസക്കിന് നന്നായിട്ട് അറിയാമായിരുന്നിരിക്കണം. ഈ പ്രശ്നങ്ങളുണ്ടാകുമെന്നറിയാം. അതിനുള്ള ഒരു 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 ഒഴിവ് കഴിവ് പറയാനുള്ള അവസരമായിട്ട് ഇതിനെ അദ്ദേഹം വിനിയോഗിച്ചോ എന്നുള്ളതാണ് സംശയം. ഞാൻ ഒരു കാര്യം കൂടി വിനോദിനോട് സൂചിപ്പിക്കാം. ഇപ്പോൾ ഇവർക്കൊക്കെ ഈ ശമ്പളം കൊടുക്കുന്നതിലും പെൻഷൻ കൊടുക്കുന്നതിലും ഒക്കെ ഉള്ള കൃത്യനിഷ്ഠയെക്കുറിച്ച് പറയുന്നുണ്ട്. കെ എസ് ആർ ടി സിയിൽ നമ്മൾ എത്ര തവണ കണ്ടിട്ടുണ്ട് വിനു, പട്ടിണി കിടന്നിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സത്യാഗ്രഹം നടത്തിയ പെൻഷനേഴ്സിനെയും ജീവനക്കാരെയും നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്കൊക്കെ ആ സമയത്തൊക്കെ ഇവരുടെ ആത്മാർത്ഥത എവിടെയായിരുന്നു? അപ്പോൾ അതൊന്നുമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം, നിലപാട്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഒരു നിമിഷം, ശ്രീ ഹരിദാസ്, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രണ്ടത്താണി, സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തെ നോട്ട് പ്രതിസന്ധി രൂക്ഷമാക്കി, അത് പരമാവധി കേന്ദ്ര സർക്കാരിനെതിരാക്കാനുള്ള നീക്കത്തിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന അഭിപ്രായം ലീഗിനുണ്ടോ? അല്ല, കാരണം കേരളത്തിലുള്ള ഇന്ത്യ രാജ്യത്തുള്ള ഈ നോട്ടിന്റെ പ്രതിസന്ധി എന്ത് പരിഹാരം കണ്ടെത്തും, നാളെ പരിഹാരം കണ്ടെത്തും എന്നുള്ള രീതിയിലാണ് അന്നേ ദിവസം മുതൽ മുന്നോട്ട് പോയത്. ഏറ്റവും കൂടുതൽ 50 ദിവസത്തിനകം പരിഹാരം കാണും എന്നും പറഞ്ഞു. അപ്പോഴും ഈ വിഷയങ്ങൾക്ക് അടിയന്തരമായി പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായത്. പക്ഷെ ഒരു ശമ്പള ദിനം നമുക്ക് അടുക്കുന്നു എന്ന് വരുമ്പോൾ കേരളത്തിലുണ്ടായ കറൻസിയുടെ പോരായ്മ തീർച്ചയായും സംസ്ഥാന സർക്കാർ അറിയേണ്ടതായിരുന്നു. ഉയർന്ന് പ്രവർത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റും ബാധ്യസ്ഥമായിരുന്നു. ഈ രണ്ട് ഘടകങ്ങളും പരസ്പരം ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴി ചാരിയാലും ഈ കാര്യത്തിൽ ആർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം അത് പൂർണ്ണമായും UDF ഉൾക്കൊണ്ടുകൊണ്ടുള്ള അഭിപ്രായം തന്നെയാണ്. ട്രഷറികളിലൂടെ തോമസ് ഐസക് നടത്തുന്ന റോഡ് ഷോ അവസാനിപ്പിച്ച് പ്രതിസന്ധി പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അത് മുൻകൂട്ടി കണ്ട് പരിഹാരം തേടുന്നതിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു സംസ്ഥാന സർക്കാർ എന്ന അഭിപ്രായം ലീഗിന്റെയും അഭിപ്രായമാണ്, UDFന്റെ അഭിപ്രായമാണ്. അല്ല, സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുക എന്ന ലൈനല്ല ഞങ്ങൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നില്ല. അതേ സമയത്ത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി വളരെ നേരത്തെ തന്നെ ഇതുപോലെ ശമ്പളവും പെൻഷനും കൊടുക്കേണ്ട ഒരു ദിനം വരികയാണ്, അത് ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്നുള്ളൊരു മുൻകരുതൽ ആവശ്യമായിരുന്നു. ആ മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നാം സംശയിക്കുകയാണ്. വളരെ നന്ദി ശ്രീ രണ്ടത്താണി. അവസാനം ഒരു കാര്യം ശ്രീ ഉണ്ണിത്താൻ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അരി വിതരണം കൂടി മുടങ്ങുമെന്നാണ്. ഇന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു വളരെ പെട്ടെന്നുള്ള മറുപടി, അരി വിതരണം കൂടി മുടക്കി പ്രതിസന്ധി രൂക്ഷമാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടോ? ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഭാഗമായി നമുക്കറിയാം ഈ ഇത് അരിയുടെ വിതരണം സംബന്ധിച്ച് ഒരു ചെറിയ തർക്കമുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുകയാണ്, ഈ സംസ്ഥാന ഗവൺമെന്റ് വിചാരിച്ചിരുന്നെങ്കിൽ, ആ തൊഴിലാളികളെ വിളിച്ച് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കണ്ടിരുന്നെങ്കിൽ, ഈ അട്ടിമറിക്കൂലിയെ സംബന്ധിച്ചാണ് തർക്കം, അപ്പോ ഈ റേഷൻ കടകൾ കഴിഞ്ഞ 2 മാസമായി അടഞ്ഞു കിടക്കുകയാണ്. സാധാരണക്കാർക്ക് ആർക്കും റേഷൻ സാധനങ്ങൾ കിട്ടുന്നില്ല. ഇപ്പോ ഈ അസംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് സൗജന്യമായി റേഷൻ കൊടുക്കേണ്ട സമയമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക്, തോട്ടം തൊഴിലാളികൾക്ക്, കശുവണ്ടി തൊഴിലാളിക്ക്, അതാ ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ മറവിൽ ഇവരുടെ ഭരണ വൈകല്യങ്ങൾ ഇവർ മറച്ചു പിടിക്കുകയാണ്. ഉണ്ണിത്താൻ, ഒടുവിൽ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ചെല്ലിത്തലയ്ക്കടക്കം നേരത്തെ സുധീരൻ പറഞ്ഞത് ബോധ്യപ്പെടുകയാണോ രാഷ്ട്രീയമായി? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും VM സുധീരൻ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ 6 മാസം കാലം കൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഗവൺമെന്റിനെ വെള്ളപൂശാൻ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും തയ്യാറല്ല. അതുകൊണ്ടാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വളരെ പെട്ടെന്ന് സുധീരന്റെ ലൈനിലേക്ക് വരുന്നുവെന്നാണ് ഇപ്പോൾ ഉണ്ണിത്താനും പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഷർട്ട് പോലും ഊരിക്കൊണ്ട് ജീവനക്കാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഈ ശമ്പള വിതരണം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാഥ നടത്തുകയുണ്ടായി. ആ ചിത്രം കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ഇത്തരം ഉദ്യോഗസ്ഥർ സമ്പൂർണമായി ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന കാലത്താണ് നമ്മുടെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റിൽ അവിടെ സർക്കാരിന് വാടകയ്ക്ക് കൊടുത്ത ഒരു കെട്ടിടത്തിൻ്റെ വാടക കിട്ടാതെ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഉദ്യോഗസ്ഥർക്ക് ഇതുകൂടി ഓർമ്മയുണ്ടാകണം. വളരെ നന്ദി. പ്രതികരിച്ച എല്ലാവർക്കും ഇടവേള.